പാരാമെഡിക്കൽ സ്ട്രീമിലെ റെയർ കോഴ്സുകൾ തേടി പോകുന്നവർ എത്തി നിൽക്കുന്ന കുറച്ചധികം കോഴ്സുകളിൽ ഒന്നാണ് പെർഫ്യൂഷൻ ടെക്നോളജി. ആരാണ് പെർഫ്യൂഷനിസ്റ്റ്? എന്താണ് ഒരു പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിന്റെ ജോലി? എന്ത് കോഴ്സാണ് ഇതിനു വേണ്ടി പഠിക്കേണ്ടത്? അത് എത്ര വർഷം പഠിക്കണം? ഇത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഇത്തരം ഒരുപാട് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഉത്തരം ലഭിക്കും. അഥവാ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാർഡിയോ തൊറാസിക് തിയേറ്റർ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയണം. അവിടെ ഒരു ഹാർട്ട് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാർട്ട് സർജറി നടക്കുന്ന സമയത്ത് സർജറിക്കായി കിടക്കുന്ന ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇംപ്യൂർ ബ്ലഡ്, അത് ഹാർട്ടിൻ്റെ ചേംബേഴ്സിൽ ചെന്ന് എത്തുന്നതിന് മുൻപ് തന്നെ ബൈപ്പാസ് ചെയ്ത് മറ്റൊരു മെഷീനിലേക്ക് കടത്തിവിടും. എന്തിനാ കടത്തിവിടുന്നത്? കാരണം ഈ സമയത്ത് മരുന്ന് നൽകി നമ്മൾ ഹൃദയത്തെ മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെയും ലങ്സിൻ്റെയും പ്രവർത്തനം ഒരു ആർട്ടിഫിഷ്യൽ മെഷീനിലാണ് നടക്കുന്നത്. സോ ജീവനുള്ളൊരു വ്യക്തി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു, അതേസമയം ആ മനുഷ്യൻ്റെ ഹൃദയവും ലങ്സും വേറൊരു ആർട്ടിഫിഷ്യൽ മെഷീനിലൂടെ പ്രവർത്തിക്കപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിതെന്ന്. ഈ ബ്ലഡ് അതിലൂടെ കറങ്ങി വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും? ആ ബ്ലഡിൻ്റെ ACT നമ്മൾ നോക്കണം, അതായത് ആക്ടിവേറ്റഡ് ക്ലോട്ടിംഗ് ടൈം. പിന്നെ ആ ബ്ലഡിൻ്റെ ആസിഡ് ലെവൽ, PH ലെവൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ടെമ്പറേച്ചർ ലെവൽ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ മനുഷ്യന് യാതൊരു അപകടവും കൂടാതെ ഈ സർജറി നടത്തിക്കൊണ്ടു പോകാൻ ഒരു ഡോക്ടറിന് സാധിക്കുള്ളൂ. സോ അവിടെ ഒരു ഡോക്ടറും ഈ വ്യക്തി, അതായത് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയും ഹാൻഡ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഹാർട്ട് ലങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് പെർഫ്യൂഷനിസ്റ്റ് അഥവാ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്. കാര്യം പിടികിട്ടിയല്ലോ. ഇനി എങ്ങനെയാണ് ഈ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക? രണ്ട് തരം കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കുവാനാകും. ഒന്ന് BSc പെർഫ്യൂഷൻ ടെക്നോളജി. ഇത് ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ ഇത് 4 വർഷമാണ്. 3 വർഷത്തെ കോളേജ് എഡ്യൂക്കേഷനും 4ാമത്തെ വർഷം മാൻഡേറ്ററി ഇന്റേൺഷിപ്പും ആയിരിക്കും അത്. ഇനി വേറൊരു വഴി എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സാണ്, ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി. ഈ 2 കോഴ്സുകളിലൂടെയും ഈ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇനി ഇതിൻ്റെ ജോലി സാധ്യത, അതാണ് എപ്പോഴും എല്ലാവരുടെയും കൺഫ്യൂഷൻ. പെട്ടെന്ന് ജോലി കിട്ടുമോ, പെട്ടെന്ന് ജോലി കിട്ടുമോ? ഇതിനൊരു എസ് ഓർ നോ ആൻസർ ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട്, കാരണം കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ അതിൻ്റെ ഒരു പ്ലോട്ട് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ആലോചിക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട് ഹാർട്ട് സർജറി നടത്തുന്ന? ആ ഹോസ്പിറ്റലുകളിൽ ഓരോ ദിവസവും എത്ര സർജറി നടക്കുന്നുണ്ടാവും? ഇനി ഇങ്ങനെ നടക്കുന്ന ഹോസ്പിറ്റലുകളിൽ എത്ര പെർഫ്യൂഷനിസ്റ്റിന്റെ ആവശ്യം വരും? ഫൈൻ. ഇനി ഓരോ വർഷവും എത്ര കുട്ടികൾ BSc പെർഫ്യൂഷൻ ടെക്നോളജിയും ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജിയും പഠിച്ചിറങ്ങി വരുന്നുണ്ട്? അപ്പൊ പഠിച്ചിറങ്ങി വരുന്ന കുട്ടികളുടെ എണ്ണവും മാർക്കറ്റിൽ ജോലി നൽകാൻ പറ്റുന്ന സ്ഥാപനങ്ങളുടെ എണ്ണവും തമ്മിൽ എവിടെയെങ്കിലും ഒരു മാച്ച് വേണമല്ലോ, അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതിന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര പേര് പഠിച്ചിറങ്ങുന്നുണ്ട്, എത്ര സ്ഥാപനങ്ങൾക്ക് പെർഫ്യൂഷനിസ്റ്റിനെ ജോലിക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളത്. ഇത് ആലോചിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുമോ എന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ, അതിനുത്തരം ലഭിക്കും.